Hi dear friends, welcome to our channel Novel Garden. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഡീനിയൻ ചെടികളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വിത്തുകൾ എടുക്കുന്നത് അതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് കൊടുക്കുക എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ അഡീനിയൻ ചെടികളിൽ കാണപ്പെടുന്ന വിത്ത് ഒരു പശുവിൻ്റെ കൊമ്പ് പോലെ ഇരിക്കും അഡീനിയൻ ചെടികളിൽ പൂ പൂത്ത് ഉണങ്ങി കൊഴിഞ്ഞു വീണതിന് ശേഷമുള്ള ഫ്ലവർ കപ്പിൽ ഇരുന്ന് പതുക്കെ സീഡ് പുറത്തു വരും എല്ലാ പൂവിനും സീഡ് ഉൽപ്പാദിപ്പിക്കണമെന്നില്ല ഫ്ലവറിൽ പോളിനേഷൻ നടന്നിരുന്നാൽ മാത്രമേ സീഡ് ഉണ്ടായി വരികയുള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പൂ കൊഴിഞ്ഞ് ഒരാഴ്ചയായ ഫ്ലവർ കപ്പാണ് അതിൽ നിന്ന് ഒരു കുഞ്ഞു വിത്ത് പുറത്തു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡീനിയത്തിന്റെ വിത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അത് ഒരു സിംഗിൾ വിത്തായിട്ട് വരില്ല എപ്പോഴും അത് ഒരു പെയറായിട്ടേ വരികയുള്ളൂ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചയായ സ്റ്റേജിലുള്ള വിത്താണ് ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും വിത്ത് പെയറായിട്ട് നിൽക്കുന്നത് പെയറെന്ന് പറഞ്ഞാൽ രണ്ട് വിത്തും ഒരേ സ്റ്റാക്കിൽ തന്നെ ചേർന്ന് നിൽക്കും ഇത് 20 ദിവസമായ സ്റ്റേജിലുള്ള വിത്തുകളാണ് നിങ്ങൾ ഇതാ കാണുന്നത് വേറെ വേറെ ചെടികളുടെ വിത്താണ് വിത്തുകൾ പൊതുവെ 2-3 കളറിലിരിക്കും ഒന്ന് നല്ല പച്ച കളറിലും രണ്ടാമത്തേത് പച്ച അതിൻ്റെ ചുമപ്പ് കളർ കലർന്ന കളറിലും അതല്ലാതെ മൂന്നാമത്തേത് ഇതുപോലെ നല്ല മെറൂൺ കളറിലും ഇരിക്കും ഇപ്പോൾ ഈ വിത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും രണ്ട് വിത്തും ഒരേ സ്റ്റാക്കിൽ തന്നെ നിൽക്കുന്നത് ഈ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു എല്ലാം കൊഴിഞ്ഞു പോയി എന്നാൽ എല്ലാ ഫ്ലവറിലും സീഡ് വന്നില്ല ഒരു 2-3 പൂവിൽ മാത്രമേ സീഡ് വന്നിട്ടുള്ളൂ നമ്മുടെ അടിയിലെ ചെടികളിൽ വിത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ബട്ടർഫ്ലൈസ് ബീസ് ഉണ്ടായിരുന്നാൽ മാത്രമേ പോളിനേഷൻ നടന്ന് നമ്മുടെ ചെടികളിൽ വിത്ത് ഉണ്ടാവുകയുള്ളൂ ഇനി വിത്തുകൾ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മെച്ചറായ സീഡാണ് അഡീനിയൻ സീഡ്സ് മെച്ചർ ആകുമ്പോൾ ആ സീഡ് പോട്ട്സ് പൊട്ടി സീഡ്സ് പുറത്തു വരും സീഡ് പോട്ട്സ് എന്ന് പറയുന്നത് സീഡിനെ ക്ലോസ് ചെയ്ത് വച്ചിരിക്കുന്ന ഔട്ടർ കവറിംഗ് ആണ് അഡീനിയൻ സീഡ്സിന്റെ നേച്ചർ എന്ന് വെച്ചാൽ സീഡ്സ് മെച്ചർ ആകാൻ പോകുന്ന സ്റ്റേജിൽ ഒരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആകാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ആ സീഡ് പോട്ട്സ് പൊട്ടി ഉള്ളിലിരിക്കുന്ന വിത്തുകളൊക്കെ പറന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും പൊതുവേ നമ്മുടെ അഡീനിയൻ ചെടികളുടെ വിത്ത് രാവിലെ തന്നെ പൊട്ടിവിടരും അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാത്രി ഈ സീഡിന്റെ പുറത്ത് നല്ല തണുപ്പ് കൊള്ളുന്നത് കൊണ്ട് രാവിലെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ സീഡ് പൊട്ടിപ്പോകും ഇങ്ങനെ സീഡ് പോട്ട് പൊട്ടി സീഡ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സീഡ്സ് മെച്ചറാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കാണുന്നത് പോലെ സീഡിന്റെ പുറത്ത് ഒരു റബ്ബർ ബാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൂല് കൊണ്ടോ കെട്ടിക്കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സീഡ് പൊട്ടിപ്പോകുന്നത് നമ്മൾ കാണാതിരുന്നാലും സീഡ് നമുക്ക് നഷ്ടമാകാതെ കിട്ടും ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല മെച്ചുവറായി ഉണങ്ങിക്കിട്ടിയ സീഡാണ് സീഡ് പൊട്ടുമ്പോൾ കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഓരോ സീഡ് പോഡിലും മിനിമം ഒരു 15-ൽ 50 സീഡ് വരെയും ചിലതിൽ 100 സീഡ് വരെയും ഇരിക്കും നമ്മൾ ഈ സീഡിനെ സീഡ് പോഡിലിരുന്ന് ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കണം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ നടുവിൽ ഒരു നെല്ല് പോലെ ഇരിക്കുന്നതാണ് സീഡ് അതിൻ്റെ രണ്ട് സൈഡും ഒരു അപ്പൂപ്പൻ താടി പോലെ കാണുന്നത് സീഡ്സ് പറന്നു പോകാൻ നേച്ചറായിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ ഈ സീഡിനെ എടുക്കുമ്പോൾ ഈ അപ്പൂപ്പൻ താടി പോലെ ഇരിക്കുന്ന ഭാഗത്ത് ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ മതി അതങ്ങ് ഒടിഞ്ഞു വരും ഇതെല്ലാം ഇതാ കാണുന്ന സീഡ് പോഡിലുള്ള ഒരു വിത്തിലിരുന്ന് കിട്ടിയതാണ് ഈ സീഡിനെ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നനവില്ലാത്ത ഒരു ബോക്സിലിട്ട് അടച്ചു വച്ചാൽ മതി ഇത് ഇങ്ങനെ വച്ചിരിക്കുന്നത് ഒരു 3-6 മാസം വരെ വച്ചിരിക്കാം ഒരുപാട് ദിവസം കഴിയുകയാണെങ്കിൽ സീഡ് മുളച്ചു വരാനുള്ള അതിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും ഇതല്ലാതെ നമ്മൾ മെയിനായി അറിഞ്ഞിരിക്കേണ്ട കാര്യം ചെടിയിൽ സീഡ് വിട്ടിരിക്കുന്നത് നല്ലതാണോ ദോഷമാണോ എന്നതിനെ കുറിച്ചാണ് ചെടിയിൽ സീഡ് വിടുകയാണെങ്കിൽ ചെടിയിൽ പൂക്കൾ വരുന്നത് കുറയാൻ തുടങ്ങും പൂക്കൾ വരാൻ വേണ്ടിയുള്ള എല്ലാ ന്യൂട്രിയൻസും ആ ചെടിയുടെ കോൺസെൻട്രേഷനും സീഡ് ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് മാറിപ്പോകും
അപ്പോൾ നമുക്ക് സീഡ് ആവശ്യമെങ്കിൽ മാത്രം വളരാൻ വിടണം. ഞാൻ പൊതുവെ എൻ്റെ അഡീനിയം പ്ലാന്റ്സിൽ സീഡ്സ് വരാൻ സമ്മതിക്കില്ല. ചെറുതായിട്ട് വരുമ്പോൾ തന്നെ അതിനെ കട്ട് ചെയ്ത് മാറ്റും. എൻ്റെ പ്ലാന്റ്സിൽ കണ്ട ഈ സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ച് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം വിട്ടിരുന്നതാണ്. നമ്മൾ ഒരു ശിഖരത്തിൽ സീഡിനെ വരാൻ വിടുകയാണെങ്കിൽ ആ കമ്പിൽ അടുത്തടുത്ത് പൂക്കൾ വരുന്നതിൻ്റെ ഡ്യൂറേഷൻ ടൈം ഒരുപാട് കൂടുതലായി പോകും. നിങ്ങൾക്ക് സീഡ് ആവശ്യമാണ് എന്ന് തോന്നിയാൽ മാത്രം ഇടുക, ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഈ സീഡിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് മുളപ്പിച്ച് എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത് വരുന്ന വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.